ഹായ് ഫ്രണ്ട്സ്, പി സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമ്മുടെ പ്രാഥമിക പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടൊരു വാർത്തയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷൻസും, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, ഷോർട്ട് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ് തുടങ്ങി ഫൈനൽ ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ എല്ലാം ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും, എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്യണേ. ഓക്കെ, പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പൊതുപരീക്ഷാ തീയതി സർക്കാർ മറുപടിക്ക് ശേഷം. 10-ാം ക്ലാസ് നിലവാരത്തിലുള്ള പ്രാഥമിക പൊതുപരീക്ഷാ തീയതികൾ കോവിഡ് സാഹചര്യം സംബന്ധിച്ച സർക്കാർ മറുപടിക്ക് ശേഷമേ തീരുമാനിക്കൂ. 15 ലക്ഷത്തിലധികം അപേക്ഷകർക്ക് പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പി എസ് സി സർക്കാരിൻ്റെ അനുമതിക്കായി കത്ത് നൽകിയിട്ടുണ്ട്. അനുമതി ലഭിച്ചാൽ തീയതി ഉടൻ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ പരീക്ഷ തൽക്കാലം മാറ്റിവെക്കേണ്ടി വരും. കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ അനുമതി തേടിയത്. പൊതുപരീക്ഷ നടത്താൻ കഴിയുന്നില്ലെങ്കിൽ ഫെബ്രുവരിയിൽ മറ്റു പരീക്ഷകളും നടക്കില്ല. ഉദ്യോഗാർത്ഥികൾക്ക് മറ്റു പരീക്ഷകൾക്ക് കൺഫർമേഷൻ നൽകാൻ അവസരം നൽകാത്ത സാഹചര്യത്തിലാണിത്. അപ്പോൾ ഫെബ്രുവരിയിലും പരീക്ഷ നടക്കാൻ വളരെ സാധ്യത കുറവാണെന്നാണ് നമ്മൾ ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഫെബ്രുവരിയിൽ നടക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ അപ്പോൾ നീണ്ടു പോകാതിരിക്കും, എക്സാം നീണ്ടു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും സാരമില്ല, നമുക്ക് അവസരം കിട്ടിയെന്ന് കരുതുക, പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയെന്ന് കരുതുക. നിങ്ങൾ ശരിക്കും പിന്നെയും പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഒരവസരമായി നിങ്ങൾ കരുതുക കേട്ടോ. അപ്പോൾ ഫെബ്രുവരി നടന്നാലും എഴുതാൻ രീതിയിൽ തന്നെ ഇതേ ചൂടിൽ തന്നെ പോവുക. ചിലപ്പം ഗവൺമെൻറ് പറഞ്ഞാലോ ഇനി നീട്ടി വെക്കുമെന്നും പറഞ്ഞ് നിങ്ങൾ അതിനെ നീട്ടിക്കൊണ്ട് പഠിക്കുന്നത് ഉഴപ്പി കളയാതെ എത്ര ദിവസം നീണ്ടു കിട്ടിയാലും നമുക്കത് പ്രയോജനപ്രദമാക്കി നിങ്ങൾ എടുക്കുക കേട്ടോ. ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് പേപ്പറുകൾ, പരീക്ഷകൾ ഒക്കെ ചാനലിലിട്ടിട്ടുണ്ടേ. അപ്പോൾ അത് കാണാത്തവർ കാണുക. പുതിയൊരു ഇത് കൂടാതെ ഞാൻ ചെറിയ പാട്ടുകളും പിന്നെ എൻ്റെ മോൻ്റെ കമൻട്രിയും, അതായത് ഫുട്ബോളിൽ അവൻ ചെറിയ കമൻട്രിയൊക്കെ പറയും, അപ്പോൾ അവൻ്റെ ആ വീഡിയോസൊക്കെ ഞാൻ ചുമ്മാ ജസ്റ്റ് അപ്ലോഡ് ചെയ്യും. അതേ ഉള്ളൂ കേട്ടോ, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ചെറുതായിട്ട്, പ്രധാനമായിട്ടും നമ്മുടെ ചാനലിൽ പി എസ് സിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കണ്ടാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കുക. നിങ്ങൾ പഠിക്കാനുള്ളത് മാത്രം എടുക്കുക, ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.